ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പൊ ഇന്ന് നമ്മള് കൈതവനല്ലേ, ഇന്ന് നമ്മളെ കച്ചവടം കേട്ടാ. കുറച്ച് കാര്യം ഉള്ളു, അപ്പം കൈതവനെ നമ്മൾ ഇതിൽ ഇടുക. അപ്പൊ ഒരു ഇപ്പൊ സമയം എന്താണ്? 11 മണിയായ. സമയമൊന്നും ആയില്ല അല്ലേ. വാ വാ, ഇങ്ങ വന്ന, ഇങ്ങ വന്ന വാ. കേട്ടോ, കാര്യം വേണ്ടില്ല, അതാ പൊടിമീനെ കൂട്ടത്തുള്ള അമ്മായിച്ചനെ വീശാൻ കിട്ടുന്നുണ്ടത് പലരും കൂട്ടികളാണ്. ഇവിടെ തന്നെ കേട്ടോ, കേട്ടോ കാര്യം 300, വരാൽ 400. എല്ലാരും ഇറച്ചി മേടിച്ചെന്ന് തോന്നുന്നല്ലോ അണ്ണ. വാ 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 വാ, കാര്യം 300 ഉള്ളൂ, വരാൽ 400, ചെമ്പല്ലി ഫ്രീ. വാ വാ പോണാ, വാ ഇങ്ങ വാ. കൊള കാണ, എന്താ ആ ഞാന് നമ്മളെ ഈ കൈതവന ലോഡിങ് 5-8 വർഷം ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ എന്താ ഇവരുടെ കൂടെ ഒക്കെ പണിതിട്ടുള്ള ചേട്ടാ. പിന്നെ ലോഡിങ്ങിലെ പണിയൊക്കെ മതിയാക്കാണ്. ഞാൻ കല്ലിന്റെ പണിക്ക് പോയ, അത് കഴിഞ്ഞ് പിന്നെ മീൻ പിടിക്കാൻ ചാടി. ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങളാ കേട്ടാ. ഇവരെല്ലാം രാത്രി ഓടി കിടന്ന് മീൻ പിടിച്ച് ആണ് ഇവരൊന്നും മീൻ മേടിക്കാൻ നമ്മളെ കാഴ്ചക്കാരായിട്ട് മാത്രം നിൽക്കുന്ന കേട്ടാ. അമ്മ അണ്ണൻ 1 കിലോ കാര്യം എടുക്കുക കേട്ടാ. അണ്ണാ അണ്ണാ ഒന്ന് പിടിച്ചോ അണ്ണാ. ആ കഴിച്ച ആ ഓക്കെ അണ്ണാ, ഒരു കമ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടോ അണ്ണാ? ആ വിളി ആളെ വിളി പിന്നെ അണ്ണാ പിടിച്ചണ്ണാ, അണ്ണാ ഇതൊന്ന് പിടിച്ചണ്ണാ. ആ പിടിച്ചോ അണ്ണം പിടിച്ചോ.
ഒരു കിലോ അല്ല പറഞ്ഞു. കാണിച്ചാണ് നോക്കിക്കോ, 900 ആയോ ഒന്ന് നോക്കിയ. നല്ല സീറോ ഒന്നും ആയിക്കോട്ടെ. ആ അന്ന് പച്ച 900 ആയില്ലല്ലേ, 850 ആയല്ലേ. ഞാൻ 900 ഉദ്ദേശിച്ചത്. ഇത് കറക്റ്റല്ലേ അണ്ണ? അല്ല ഇനി അതിപ്പോ ഹോൾഡ് ചെയ്യും, ഹോൾഡ് ചെയ്താ തൂക്കം കിട്ടത്തില്ല. ആ എന്താ അത്, നേരത്തെ തൂക്കം തന്നെ കാണിക്കത്തുള്ളു. ആ ഇനി നമ്മളെ ഒറിജിനൽ തൂക്കം കാണിക്കത്തുള്ളു. ആ എടുത്തോണ്ണ. ഇപ്പൊ എന്റെ പൊന്നെ, സ്വർണം തൂക്കിയാൽ ഇത്ര ക്ലിയർ ആകത്തില്ല. നമ്മള് 1 കിലോ 300 കൊടുക്കണ കേട്ടാ. താങ്ക്യൂ താങ്ക്യൂ. അണ്ണാ ചെമ്പല്ലി ഫ്രീ ഉണ്ടായിരുന്നു അണ്ണാ. 1 കിലോ ചെമ്പല്ലിക്ക് ഒരു, അല്ല 1 കിലോ കാരിക്ക് ഒരു ചെമ്പല്ലി ഫ്രീ ഉണ്ടായിരുന്നു. 3 ചെമ്പല്ലി ഉള്ളതാ എടാ. അവിടെ നിന്ന് ഒരു കല്ലുണ്ടായിരുന്നു, അത് പോയടാ. അത് ബക്കറ്റായിരുന്നു വെച്ചാല്ലേ. വരാല് വിലക്കുറവാട്ടാ. കാര്യം 300 രൂപ വരാല് വാങ്ങുള്ളൂ. എന്താ ഒരു എടുക്കാനാ? എടുക്കട്ടെ കാര്യം. തവരാ ഇതൊന്ന് പിടിച്ചാ പോരാ. അണേ ഈ മുറിപ്പേട്ടേക്കട്ടെ. ₹350 അങ്ങനെ വാങ്ങണം. 350 ഞാൻ 75 രൂപ കൂടുതലായിരുന്നു. ചെമ്പല്ലി ഫ്രീ ഉണ്ട്, 1 കിറ്റ് അവയല്ലേ കിറ്റ് പൊട്ടിച്ച് സഹോര ഇങ്ങോട്ട് പിടി. ഞാൻ അവിടെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോ കിറ്റിന് കിട്ടുക. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. അണ്ണാ നമ്മള് 350 എല്ലായിടത്തും കൊടുക്കണം. നമ്മള് രണ്ടമ്പത് ഒരു 100 വന്നേ ഇങ്ങ വന്നേ. ആ ചെമ്പല്ലിയൊക്കെ നിറച്ച് പോണണ്ടാ. സന്തോഷം സന്തോഷം. നാളെ പോകട്ടാ, നാളെ നമുക്ക് വില കുറയ്ക്കാം. 400 ആക്കാം. 400 ചേട്ടനാ വരാനും നമ്മൾ പെട്ടെന്ന് വില കുറയ്ക്കും. 1 കിലോ 4 വരുന്നു, 1.5 കിലോ അല്ലേ കാറ്റ് തരണ്ട. ആ പിന്നെ ഏ 1 കിലോ നമ്മ 1 കിലോ കാരി അണ്ണന്. ആ 1 കിലോ കാരി ഇവൻ അപ്പാപ്പയെ കളിയാക്കുക കേട്ടോ. ഇവന്റെ പേര് ഷെമീർ, കൈതവനയിലാണ് ഇവന്റെ കട.
വല്ല അത് പൊന്ന വാ വാ ഭ്രാന്തനാ ഭ്രാന്തൻ എണ്ണൂറ്റമ്പത് ഓ എണ്ണൂറ്റമ്പത് ഞാൻ പറഞ്ഞ 850 അങ്ങനെ തന്നെ അയക്കുന്നതാണ്ട അങ്ങനെ ഇങ്ങനെ ഞാൻ പറയത്തില്ല അല്ല കൊല്ലാൻ പറഞ്ഞിട്ട് കേട്ടാ കൊല്ലാൻ പറഞ്ഞിട്ടാ കൊന്ന ഇനിയിപ്പം വരാനേ ഉള്ളൂ ആ അയ്യോ തന്നോട്ട് തന്നോട്ട് വരുത് വരുത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ ഇവിടെ വന്നേച്ചാ നമ്മളെ അപ്പാപ്പി എന്ന് നേരെ ഡയറക്റ്റ് വിളിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെ സബ്സ്ക്രൈബർ ആണെന്ന് മനസ്സിലായി കേട്ടോ എന്നാ വരുന്നേ വൺ മിനിറ്റ് ഒരു മിനിറ്റ് അണ്ടായില്ല ആ രണ്ട് ആ ചെമ്പല്ലി പറഞ്ഞ ഒരു സിലോപ്പിനുണ്ട് അതുകൊണ്ട് നോക്കും വേറെ ചെമ്പല്ലി അങ്ങോട്ടല്ല നേരത്തെ വേറെ ഉണ്ടായില്ല കൊണ്ടുപോക്കും എവിടെയാ വീട് എവിടെയാ ഭഗവതി പേരെന്തോ ഉണ്ടാ നമ്മളെ വീഡിയോ വീക്ഷിക്കിട്ടാണ് എനിക്ക് മനസ്സിലായി നമ്മൾ സബ്സ്ക്രൈബർ കേട്ടോ ഞാൻ വന്നു നമ്മളെ അപ്പാപ്പിയെന്ന് വിളിച്ചപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി എന്നാ അറിയാം നമ്മളെ വീഡിയോ കാണുന്ന ഒരാളാണ് നമ്മുടെ കൈയെ കിട്ടി ആണ് ഇപ്പൊ എവിടെ പോവാ ആ ഞാൻ ഇന്ന് കൂട് മുക്കിയ മീനായത് ഇപ്പൊ എവിടെ പോവാ ആ ഇനി വരാനും കൂടെ ഉള്ളു കാര്യം തീരുന്നത് ഇല്ലായിരുന്നില്ലായിരുന്നു ഓക്കെ ഇല്ല ആ വരാലുകളാണ് കൊടുത്തു തീർന്ന നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ആ ഇത് കൂടിനകത്ത് കിട്ടിയ കുറച്ച് കാര്യം ഉണ്ടായി ചത്തുപോയി ആ അത് വല്ലാതെ അത് കഴിഞ്ഞ ദിവസം മീൻ മേടിച്ചോ കേട്ടാ അതെ നല്ല വരാല് കിടപ്പുണ്ടേ നല്ല വരാലുണ്ട് ആ ഇനി വന്നേ ഇനി വന്നേ ഒരു കാര്യം പറയട്ടെ വേണോ വരാല് മേടിച്ചു വരാല് മേടിച്ചു വണ്ടി വളരെ കുറവ് വണ്ടിയില്ല നൂറ്റമ്പത് രൂപ ആക്കിയിരിക്കുക വരാല് എവിടെ ചെന്നാലും 500 രൂപ വരാല് കിട്ടുന്നുണ്ട് കേട്ടോ എവിടെ ചെന്നാലും 500 രൂപ വരാല് കിട്ടത്തുള്ളൂ നമ്മള് വില കുറച്ചിരിക്കുക വാ 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 ആ വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഓടി ഓടി വാ ഒരു കാര്യം പറയട്ടെ ഇങ്ങനെ വന്നേ 400 കിടന്ന 350 ആക്കി കിലോ
കൊറോണായിട്ട് ബുദ്ധിമുട്ടാ മോനെ. ഒരു കിലോ, ഒരു കിലോ ഹലോ മോനെ, ഇത് നാടൻ വരാനാന്ന് പറയാം. ഇത് ഓപ്പറേഷനത്തിനൊക്കെ കഴിക്കുന്ന വരാനാന്ന് പറയാം. ചേർമീനല്ല ഒരെണ്ണം ഒരു കിലോ വരാൻ. എന്നാ 350 രൂപ വരാല്. ചേട്ടാ ഈ നാടൻ വരാൻ ഈ വലിപ്പമേ വരത്തുള്ളൂ. ഹലോ വാ 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 വാ. ഒരു കിലോ, ഒരു കിലോ എന്തുമാ ഇപ്പം ഇപ്പം ഒരു കിലോ എന്തുമാത്രം വെടിയാക്കി തരാം. ഒരു കിലോ രാജുണോ, ഇത് ഇതൊന്ന് പിടിച്ചോണോ. ആ അതൊന്ന് പിടിച്ചോ. ആണോ പ്രകാശം അല്ലേ? ആണ്. മരുതാമ്പൻ ചെറുതും മതി. രണ്ട് വലുതിട്ട ഒരു കിലോ ആകത്തുള്ള മോനെ. അണ്ണാ ആയണ ഇല്ല. മോനെ അത് കച്ചവട തന്ത്രമല്ല, അത് കച്ചവട തന്ത്രമല്ല. മലത് മാത്രം നമുക്ക് അങ്ങനെ പെറുക്കി കൊടുത്താലേ ആ പിന്നെ ബുദ്ധിമുട്ട് വരും. ആ ഓക്കെ. ഓ മോനാടാ, അതേടാ 1000 രൂപ കണ്ടോ. 81 56. വാ വാ വാ, ദേ ഇങ്ങ വന്ന്. അരക്കിലേ ഉള്ളു, അരക്കിലേ ഉള്ളു. വാ ഓടി ഓടി വാ. 807 307 307. ഇങ്ങ വന്നേ, ഇങ്ങ വന്നേ. വരാലും 350 രൂപ കൊടുക്കുന്ന ഇവിടെ. മേടിച്ചോ മേടിച്ചോ. ആണോ? 12 കോടിയുടെ 12 കോടിയുടെ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ അപ്പുറം അടിച്ചേട്ടാ. നമ്മുടെ കൈതവന പള്ളിയുടെ തൊട്ടപ്പുറം. നാന്നൂറാക്കണേ നമ്മള് 350 ആക്കിയിരിക്കുക വേണ്ടേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. വാ വാ വാ, മേടിച്ചോ. വരാല് കാര്യ പിന്നെ കിറ്റ് വേണോ? കിറ്റ് വേണമെങ്കിൽ ഒരു കിറ്റും എടുത്തു വേണോ? കിറ്റ് വേണോ? വേണം, അത് വേണം. നൂറ്റമ്പത് രൂപ 150 രൂപ എന്നാ? 4 എണ്ണോ നോക്കി. നീ ആയതുകൊണ്ടാ ഞാൻ പറയുന്നത്, 150 എന്നാ. നമ്മള് സ്നേഹം വന്ന ഞാൻ ഉണ്ടല്ലോ. ഏ ഇല്ല ഇല്ല, നമ്മളെല്ലാ ദിവസവും ഒന്നുമില്ല. പിടി അണ്ണാ, ഇങ്ങനെ വന്നാ. അതിന്റെ അകത്താന്ന് തോന്നുന്നു, അതിന്റെ അകത്ത് കിടന്ന് വെട്ടിയതാന്ന് തോന്നുന്നു. ഇത്ര ഉണ്ടോ? ഒരു 1.5 കിലോ. നിങ്ങൾ കണ്ടത് ആ പറമ്പിനകത്തായിരുന്നു. അതെന്താ വീഴാൻ പറ്റുന്നില്ല? നമ്മുടെ കയ്യില് ഒരു ചെറിയൊരു പട്ടവല മാത്രമേ ഉള്ളൂ, വീഴാൻ പറ്റുന്നില്ല. വടിയെടുത്ത് അങ്ങനെ അടിക്കാൻ പറ്റും? ഇത്രയും വെള്ളത്തിൽ ഞാൻ വടിയെടുത്ത് തെങ്ങോട്ടടിക്കാൻ കേട്ടോ.
ആണോ? കാണേ ആ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു നൈറ്റ്. ഞാൻ 150 രൂപ തന്നാ മതി. അല്ല 150 തന്നാ മതി, ഇതേ വരാനും കാര്യം. നമ്മളെ സുഹൃത്താട്ടാ കൈമാറി. അപ്പൊ ഉള്ളതില്ല അവന് കൊടുക്കും, അവൻ എടുക്കുമെന്ന് പറഞ്ഞു, വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. അവനെ അറിയപ്പെടുന്ന പരിപാടി എന്ന്. ആ പിന്നെന്താ എടാ, അരുണെന്നുള്ള പേര് ആർക്കറിയാ? ഇവനെ കരുമാണി എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളു. ആടാ ഗൂഗിൾ പേ ഇല്ലേ? ആ അത് കറക്റ്റ് ചെയ്യാം. എടാ ഒന്ന് പിടിയതാടാവേ. കാര്യങ്ങളോ നമുക്കിപ്പം വെള്ളം കൂടുതലാണ്ട് പണിക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഞാനും 3-4 ദിവസം കൂട് വെച്ചിട്ട് ഇന്നാണ് നമുക്കൊരു 5-8 കിലോ കാര്യം ഉണ്ടായിരുന്നാ ചത്തുപോടാ. നമ്മള് നമ്മുടെ കയ്യെ കൊമ്പ് വെള്ളം നിന്നും പഞ്ഞു പിടിക്കുന്ന അതാണെങ്കിൽ അത് രക്ഷപ്പെടാൻ വേണ്ടി അത് കിടന്നു കളിക്കുന്നത്. പിള്ളേരൊക്കെ മൂത്തവള് 10-ലായിരുന്നു, പുള്ളിക്കാരി ജയിച്ച്. ആ പിന്നെ അതിൻ്റെ ഇളയാള് 10-ാം ക്ലാസ്സിൽ, അതിൻ്റെ ഇളയാള് 8-ാം ക്ലാസ്സിൽ. സമാധാനമായി. എത്രയാണ്? 100 രൂപ 100 മതി. 150 രൂപ. അപ്പം അപ്പപ്പയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പപ്പയെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അതെ അതെ അതെ. കൂട്ടാ വിട്ടോട്ടെ, മീനൊക്കെ തീർന്ന് രാത്രി നമ്മക്ക്. ആ ഓക്കെ ഓക്കെ. രാത്രി ഒരുപാട് തൂളിയൊക്കെ കുത്തിപ്പിടിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുമെന്ന് പറഞ്ഞ് നമുക്കറിയാമല്ലോ. നമ്മളവിടെ നോക്കിയിട്ട് കുറേ സിലോപ്പി കുഞ്ഞെല്ലാം ഒന്നും കണ്ടില്ലായിരുന്നു. ഏതോ വളക്കൂട്ടനറിയപ്പെടുന്ന കളർ കോഡ് വളക്കൂട്ടനെന്നറിയപ്പെടുന്ന രവിക്കൂട്ടന. പോളക്കുളം പോളക്കുളം എന്ത് പേരടി അവനെന്നെ കളിയാക്കുന്നുണ്ട്. ആ പറ നമുക്കിവിടെ ഒരു 1450 രൂപയുടെ കച്ചവടം നടന്നു കേട്ടോ. 1450. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ആ രണ്ടുപേർക്ക് കൊടുത്ത് ഒരു 300 രൂപയുടെ മീൻ. അങ്ങനെ മൊത്തം 750 രൂപ 1750 രൂപയുടെ കച്ചവടം നടന്നു നമ്മുടെ ഇന്ന് കൂടിൻ്റെ അകത്ത്. ഇവിടെ ചത്തില്ലാതെ നമുക്ക് ഒരു 10-2500 രൂപ മേളിൽ വിൽക്കാം. നമ്മൾ വരാനൊക്കെ 350 രൂപയൊക്കെ കൊടുത്ത. അപ്പം നമ്മൾ മീനൊക്കെ തീർന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുക. നല്ല മഴ വരുന്നു. നമ്മള് മീനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പള്ളാത്തുരുത്തിക്ക് വന്നായിരുന്നു. നമ്മളെ വള്ളം വെള്ളത്തിൽ മുങ്ങാറായിട്ട് നിൽക്കുമായിരുന്നു, മഴ പെയ്ത് വെള്ളം വീണ്. അപ്പം നമ്മൾ ഒരു അബദ്ധവും പറ്റി. നമ്മൾ നമ്മുടെ ഫോണും ക്യാമറയും എല്ലാം എടുത്ത് നമ്മുടെ വണ്ടിയുടെ സീറ്റിൻ്റെ അടി ഇട്ട് താക്കോൽ ഉൾപ്പെടെ എടുത്തിട്ട് അത് ഞങ്ങൾ തുറക്കാനായിട്ട് ആകുന്ന പടി പലതും നോക്കി. ഞങ്ങൾ പൊട്ട് പൊട്ടിക്കാനൊക്കെ നോക്കി, അതിൻ്റെ നടന്നില്ല. പിന്നെ നമ്മുടെ സഹോദരങ്ങളെല്ലാവരും കൂടി അത് ഇപ്പം കുഴപ്പമില്ല കേട്ടോ. നമുക്ക് താക്കോലിട്ട് തുറക്കാം, പൂട്ടൊക്കെ റെഡിയാക്കി തന്നു. ഓൾറെഡി ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് സന്തോഷപൂർവ്വം എല്ലാവർക്കും ഓരോ ചായ ഓരോ ചായ ഇവന്റെ കൈ എല്ലാം പോയി കേട്ടാ. എന്നെ കൂടെ കാണിക്കും. ഇവന്റെ കൈ ആ ലോക്കിന്റെ അടിയിൽ ഇട്ടിട്ട് രമേശിന്റെ കൈ ഇവിടെ മുറുകി സീറ്റ് വന്ന് ടൈറ്റ് ചെയ്ത് മുറുകി. അപ്പൊ നമ്മളെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ജോച്ചന്റെ അവിടെ ഒരു ചായ നമ്മളെ അപ്പാപ്പിയുടെ വകയായിട്ട് ഓരോ ചായ കൊടുത്തേക്കു. കാരണം താക്കോൽ ഇതിനകത്ത് പോയിട്ട് ഒരു രക്ഷ തുറക്കാൻ പറ്റിയില്ലായിരുന്നു.